എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സംഗതി എവിടെയോ പാളിപ്പോയിട്ടുണ്ട്. മൊത്തത്തിലൊരു ജാം വന്നു, ഒന്ന് ഷെയ്ക്കായിക്കൊണ്ടിരിക്കും. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ റഗ് തഫ്റ്റിങ്ങിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മളൊരു ബിഗിനേഴ്സ് എന്നുള്ള രീതിയിൽ ആ ഒരു തുടക്കം മൊത്തം നമ്മൾ കാണിച്ചു. നമുക്ക് വന്ന മെറ്റീരിയൽസ്, അതുപോലെ ആദ്യമായിട്ട് ഗണ്ണ് പരീക്ഷിച്ചത്, ആദ്യമായിട്ട് നമ്മൾ റഗിൻ്റെ ആ ഒരു തഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതേ ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാനല്ല, ഞാൻ എൻ്റെ പണി നോക്കിയിട്ട് അപ്പുറത്ത് ഇരിപ്പാണ്. ഇതേ എൻ്റെ മുതലാളിയായ കുഞ്ഞൂസിൻ്റെ കരകളാണ്. അപ്പം ഞങ്ങളിത് ചെയ്ത് വെച്ചേക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നു പറയാം, നമ്മളെ തുടക്കം ഇതേ ആ വീഡിയോ കണ്ടവർക്കറിയാം, ഇവിടെ നിന്നായിരുന്നു തുടക്കം. കുറച്ചൊക്കെ ചെയ്ത് പഠിച്ചു, കുറേ ഇത് കണ്ടാൽ ഇത് കറക്റ്റ്. ആദ്യത്തെ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇതൊരു ഡിസൈനൊക്കെ ആക്കി ഇങ്ങനെ സെറ്റാക്കി എടുത്തു. പിന്നെ നമ്മൾ ഒരു ഓരോ പരീക്ഷണങ്ങളായിട്ട് ഇത് ചെയ്തു. പിന്നെ ഒരു മോട്ടയം ബുൾസൈ ചെയ്തു. അങ്ങനെ അതേ കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടം വരെ ചെയ്ത് നിർത്തിയത്. ഈ ഒരു ഇത് ഡ്രോയിങ് ചെയ്ത് ഇതിൻ്റെ ഒരു ഔട്ടർ ലൈനൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് സംഭവിച്ചതാണ് ഇതും ഇതും ഇതൊക്കെ. അതിനുശേഷം ഇതേ ഒരെണ്ണം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ മൊത്തത്തിൽ ഒറ്റ റഗ്ഗാക്കി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഭാഗത്തു നിന്നായിരിക്കും നമ്മൾ മിക്കപ്പോഴും വരയ്ക്കാറ്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മിറർ ഇമേജ് ആയിരിക്കണം അപ്പുറത്തുനിന്ന് വരയ്ക്കേണ്ടത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു വേർഡ് എഴുതാനായിട്ടാണ് പോകുന്നത്. അത് കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങ് എഴുതാൻ പോവാം. കാരണം ബാക്ക് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ മിറർ ഇമേജ് ആയിട്ട് അവിടെ നിന്ന് എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതെനിക്ക് അത്ര വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഒരു സൈഡിലോട്ടൊക്കെ ആയിപ്പോയി. അത് ഞാനിപ്പം തിരിച്ച് വെച്ചിട്ട് എന്നിട്ട് ബാക്കിൽ ചെന്നിട്ട് അവിടെ നിന്ന് വൃത്തിക്ക് ഒന്നും കൂടെ വരയ്ക്കാം. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്ത് പോകാം. ഒരു ചെറിയ പേര് ഇതിൻ്റെ കൂട്ടത്തിൽ അടിക്കാൻ, അത് ഭയങ്കര ചെറുതെന്ന് പറയാനില്ല, എന്നാലും അത്യാവശ്യം ഉണ്ട്. ഇതൊന്ന് ചെയ്തു വന്നാൽ എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും പരീക്ഷിക്കാൻ ഓർത്തു. 1 3 പ്ലേയുടെ ഇതിലൊരു സിംഗിൾ കളർ തരും, ചെറിയ ബ്രൈറ്റ് ആയിട്ടുള്ള. ഏറ്റവും ചെറുതാണ് ഏറ്റവും പ്രയാസം. സിംഗിൾ പ്ലേ ഇട്ടിട്ട് തീരെ ബോൾഡാവാത്ത രീതിയിൽ ചെയ്യാം. എൻ്റെ ഈ ഭാഗം കുറച്ച് ടഫാണ്. പേര് ഭയങ്കര ചെറിയ പേരുകളും ഇതൊക്കെ ആയതുകൊണ്ട് നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. ഇവിടെ എന്താ ചെയ്യുന്നത്, ആ ആ ഒരു ഗ്യാപ്പിൽ ഈ ഒരു ഡിസൈന് സെറ്റാക്കിയിട്ടുണ്ട്. അതെ, 3 പ്ലേ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു സിംഗിൾ ലൈൻ മാത്രമേ കിടക്കൂ, ഇതുപോലെ കിടക്കും, തീരെ ഡീറ്റെയിൽ കിട്ടണില്ല. 5 പ്ലേ വെച്ചിട്ട് ഒരു ഉള്ളിലുള്ള ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാൻ കൊടുക്കും. എന്തായാലും കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട് ഈ ഒരു ഭാഗം. ഹലോ, അത്രയും ഞാൻ ബാക്ക് ഫ്രണ്ട് പോയി നോക്കട്ടെ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതൊന്ന് ക്രമൊക്കെ ചെയ്ത് ഡീറ്റെയിലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ശരിയാകുമായിരിക്കും. എന്തായി, ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇൻട്രസ്റ്റിംഗ് മാത്രമല്ല, ഇത് ഇങ്ങനെയുള്ള പേരും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ടൈം ഫുള്ളും. ഇപ്പം സമയം നോക്ക്, 5 5 രാവിലെ 5 മണി ഇതുവരെ ചെയ്തെങ്ങുണ്ട്. സൂപ്പർ സൂപ്പർ. എന്തൊക്കെയാണോ ബുദ്ധി വരച്ച് വെച്ചേക്കുന്ന പോലെയുണ്ട്, നല്ല രസമുണ്ട്. എന്താണേലും നമ്മള് ഈ ഒറ്റ റഗില് മാക്സിമം
കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ത്രീ പ്ലേയുടെ സിംഗിൾ ത്രെഡ് വെച്ചിട്ട് ചെയ്യേണ്ട ഇനി നല്ല ലൈനുകളുണ്ട്, ചെറിയ ഏറ്റവും അധികം ബോൾഡ് ഇല്ലാത്ത കുഞ്ഞു ലൈനുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലത്തെ ത്രീ പ്ലേയുടെ സിംഗിൾ ത്രെഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യും. അതുകൂടാതെ നമുക്ക് കുറച്ചും കൂടെ ബോൾഡ്നസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ രണ്ട് ത്രെഡ് വെച്ചിട്ടും ത്രീ പ്ലേയുടെ രണ്ട് ത്രെഡ് വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഇത് ചെയ്തേക്കുന്നത് ഡ്യുവൽ കളേഴ്സിലുള്ള ത്രീ പ്ലേയുടെ ഡ്യുവൽ കളേഴ്സാണ്, ബ്ലൂവും സ്കൈ ഡാർക്ക് ബ്ലൂ. ഇത് ഞങ്ങൾ അപ്പുറത്ത് നേരത്തെ കാണിച്ചു, നേരത്തെ കണ്ടിട്ടുണ്ടാവും. രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു ഒരു ഷെയ്ഡ് വേറെ രസമാണ്. അപ്പൊ എല്ലാ തരം മെറ്റീരിയലും വേണം നമുക്ക്, എല്ലാ തരം മെഷീനറീസും വേണം നമുക്ക്. അപ്പോ പറഞ്ഞു തന്നത് ഇതിനകത്താണ് നമ്മള് ഫുൾ പരീക്ഷിക്കുന്നത്. ഇനി ഇതിന്റെ ഫുൾ ഫിനിഷിങ് കഴിഞ്ഞിട്ട് നമ്മൾ അതും കാണിച്ചു തരുന്നതായിരിക്കും. ടോഷിനാണ് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ ഡിസൈനുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോൾഫിൻ്റെ ഈ ഒരു സാധനം വെച്ചിട്ടാണ്, റെഫറൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ക്ലോത്ത് വല്ലാതെ ലൂസായി അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഡിസൈൻ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ക്ലോത്ത് വലിച്ചു കഴിഞ്ഞാൽ ശരിയാവോ? നമ്മളിപ്പോൾ ഇവിടുന്ന് വലിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ഇത് വരും, അതൊക്കെ മേലോട്ട് ബെൻഡായി വരും. നമ്മളേ ഇത് ചെയ്യുന്തോറും ക്ലോത്ത് ഇങ്ങനെ ലൂസായി ലൂസായി വരും, ഓരോ വെയിറ്റും ഇതൊക്കെ കയറുന്നില്ല. എന്തായാലും നമ്മൾ ഒരു റിസ്ക് എടുക്കുന്നില്ല. ഇനി അത് ഊരിയിട്ട് നമ്മൾ വലിച്ച് ടൈറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളീ ചെയ്ത ഡിസൈനൊക്കെ ആകെ ഒരു ഷേപ്പൊക്കെ പോകും. എന്തായാലും പതിയെ നമുക്കിങ്ങനെ അത് തീർക്കാൻ നോക്കാം. ക്ലിപ്പിംഗ് പോലെ തന്നെ ഭയങ്കര ടഫായിട്ടുള്ള ജോലിയാണ്. ഡീറ്റെയിലിങ് ഒക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് ട്രിം ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിൻ്റെ ഒരു കർവും കാര്യങ്ങളൊക്കെ, ഇവിടെയും നമുക്ക് ഒരുപാട് ഡിസൈനും കാര്യങ്ങളൊക്കെ ട്രിം ചെയ്യുമ്പോഴും കൊണ്ടുവരാൻ പറ്റും. പ്രത്യേകിച്ച് ഈ ഒരു ഡിസൈനൊക്കെ അങ്ങനത്തെ ഒരു ഡിസൈനാണ് അല്ലേ. അതുപോലെ ഇതും ചെയ്തെടുക്കണം. ഓക്കെ, സംഗതി എവിടെയോ പാളിപ്പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഹെവി വർക്ക് ആയിരുന്നു തോന്നുന്നുണ്ട്. കറക്റ്റായിട്ട് ഓയിലും ബാക്കി കാര്യങ്ങളും നോക്കാതെ കൂടുതൽ ലോഡ് വന്ന കാരണമാണോ എന്താ സംഭവിച്ചെന്നറിയില്ല. മൊത്തത്തിലൊരു ജാം വന്നു, ഒന്ന് ഷെയ്ക്കായിക്കൊണ്ടിരിക്കുക. ഇതുകൊണ്ടൊക്കെ റൊട്ടേറ്റ് ആവുന്നില്ല. ഇവിടെ ലോക്കായതോ എന്താണെന്നറിയില്ല. എന്തായാലും ഒന്ന് അഴിച്ചു പറിച്ച് നോക്കി നോക്കണം. എല്ലാ മെഷീനും കവറിട്ടില്ലാണോ, പൊടി പിടിച്ചിട്ട് പൊടി കയറിയതാണോ ഒന്നറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഡസ്റ്റ് ഒന്നും അല്ല, ഓൾറെഡി ഇവിടെയൊക്കെ ഇതിൻ്റെ ഇതൊക്കെ അങ്ങോട്ട് കൊണ്ട് തെന്നി പുറത്തോട്ടൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഇരിക്കേണ്ടതാണ്, അതുപോലെ ഇരിക്കണ്ട്. ഈ ഒരു ഇതുണ്ടല്ലോ ഉള്ളിലത്തെ ഇവിടെ ജാമായിക്കണം. നല്ല രീതിക്ക് ഓയിലൊക്കെ കൊടുത്ത് സെറ്റാക്കണം. ശ്രദ്ധിക്കുന്നില്ലേ നമ്മൾ കണ്ടിന്യൂസ് നോക്കി ചുമ്മാ അതിങ്ങനെ. ഇന്നലത്തെ ആ ഒരു ആവേശം കൂടിപ്പോയി. ഏറെക്കുറെ എപ്പോഴും ഡസ്റ്റ് ഉള്ളിലോട്ട് കയറാതെ നല്ല വൃത്തിക്ക് സൂക്ഷിച്ച് എപ്പോഴും ഓയിൽ കൊടുത്ത് സെറ്റാക്കി നിർത്തണം. സാധനം ഇവിടെ ടൈറ്റ് ആയതാണ് എൻ്റെ ഒരു. പിന്നെ ഇതൊക്കെ ഊരി പിടിച്ച് കളയുമ്പോൾ നോക്കണം ഇതിൻ്റെയൊക്കെ അലൈൻമെന്റ് മാറിപ്പോവാൻ സാധിക്കും.
എന്തുകൊണ്ടാണ് പറയുന്നത്? എല്ലാം അറിയാവുന്ന ഒരാളെ കല്യാണം കഴിക്കും. പ്ലംബർ, ഇലക്ട്രീഷ്യൻ, വെൽഡർ, പിന്നെന്താ കാർപെന്റർ, അങ്ങനെ എല്ലാം അടങ്ങുന്ന ഒരു ഹോൾ പാക്ക് ചെയ്ത്. ഇപ്പോഴൊന്ന് സമാധാനമായത്, ഈ സാധനം പോയപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ചായിരുന്നു. പിന്നെ ഇപ്പം എന്താണേലും ചീത്തയാക്കിയ ആൾ തന്നെ ശരിയാക്കി തന്നപ്പം സന്തോഷമായി. ഓക്കെ, അപ്പം ഞാൻ ഈ ഡോൾഫിൻ്റെ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഈ ആണ് വെച്ചിട്ട് ക്ഷീണമൊന്നുമില്ല. എത്ര നേരമായി നിക്കണേ? കുറച്ച് നേരം ഞാൻ ചെയ്യാം. ചെയ്തോണ്ട് ഇങ്ങനെ ഇരിക്കൂലേ. ഒരു പണി, ഞാൻ കുറച്ച് നേരം ചെയ്യാം. ഞാൻ ചെയ്യാം ബാക്കി ഞാൻ ചെയ്യാം. ആ വേണമെന്നല്ല, ഞാൻ ചെയ്യണോ? ആ എത്ര നേരമായി ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ എനിക്കൊന്ന് ഒന്ന് ചെറുതായിട്ട് പോലും ട്രൈ ചെയ്യാൻ തന്നിട്ടില്ല കേട്ടോ. ഞാൻ നോക്കട്ടെ, ബാക്കിൽ നോക്കട്ടെ ഒരു മിനിറ്റ്. വാവ്, ഡ്രസ്സിൻ്റെ ഒട്ടേ കളറ്. അങ്ങനെ റഗിൻ്റെ ഒരു ഭാഗം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ. ഒരു ആ നേരം ഫുള്ള് ചെയ്യാല്ല, അവിടെ ഇത്രയും ഭാഗത്ത് വൈറ്റും കൂടെ കൊടുത്താൽ ഇത്രയും പോർഷൻ കംപ്ലീറ്റ് ആയി. ഇവിടെ എന്താ ഓരോ പരീക്ഷണങ്ങളാണ്, പല കളേഴ്സ് തമ്മിൽ ഇങ്ങനെ മിസ്മാച്ച് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ഇരിക്കും, അങ്ങനെ പല രീതിയിൽ ഡൗൺവേൾഡോട് നോക്കി പല കളേഴ്സ് നോക്കി ഇവിടെ കുറച്ച് ഡിസൈനുകളും പ്രത്യേക ഡിസൈനുകളും കൊണ്ടുവരുന്നു. ജനറൽ ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്, പേരുണ്ട്. ബാക്കി എക്സിബിഷൻ ആയിട്ട് പറഞ്ഞ പോലെ അതിൻ്റെ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വേറെ ചെയ്തൊക്കെ കാണാം. പിന്നെ ഇവിടെ എന്തോ ഒരു ക്രിയേറ്റിവിറ്റി കാണിച്ചു വെച്ചിട്ടുണ്ട്. ഞാനേലും സംഭവ രസമുണ്ട് കാണാൻ. അപ്പൊ റഗ് മേക്കിംഗ് മൂന്നാം ദിവസത്തിലോട്ട് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് ഏകദേശം ഇത്രത്തോളം ചെയ്തിട്ട് നിർത്തിയത്. ഇനി കുറച്ചും കൂടിയാണ് ചെയ്യാനുള്ളൂ. പിന്നെ അത്യാവശ്യം യാണ് നമ്മുടെ ഒരു ബാക്കിയുണ്ട്. പിന്നെ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്യുമ്പോൾ ആ ഒരു കളറിലെ യാണ് മുഴുവൻ തീർക്കാതെ കുറച്ച് മാറ്റി വെച്ചാൽ നന്നായിരിക്കും. കാരണം അവസാനം നമ്മൾ ചെയ്തു വരുമ്പോൾ ഷേപ്പ് ചെയ്ത് അല്ലെങ്കിൽ ട്രിം ചെയ്യുമ്പോഴും കട്ട് ചെയ്ത് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയൊരു ഗ്യാപ്പൊക്കെ ഫീൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് ഫില്ല് ചെയ്യാൻ ഗമ്മ് ഇടനാട്ടി മുന്നേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ഗ്യാപ്പ് ഫീൽ ചെയ്ത് അപ്പുറത്ത് നോക്കുമ്പോൾ തിക്നെസ് കുറവുള്ള സമയത്ത് അവിടെ ഒന്ന് പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് യാണും എപ്പോഴും മാറ്റി വെക്കുന്നത് സേഫ് ആയിരിക്കും. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയാസൊക്കെ ഒരുവിധം ഇങ്ങനെ തീർന്നു വരുന്നുണ്ട്. ആ ഒരു സെക്ഷനും തീർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയും കഴിഞ്ഞാൽ ആ ഒരു കളർ കഴിഞ്ഞല്ലേ, വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. നമ്മൾ തന്നെ ചെയ്തിട്ട് നമ്മൾ തന്നെ അങ്ങനെ പുകയത്തുന്നത് ശരിയല്ല, എന്നാലും ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് മനസ്സിന്. നമ്മൾ തുടക്കവും നമ്മൾ എവിടെ അത് നിൽക്കുന്നു, ആ ഒരു റിസൾട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും കാണുമ്പോൾ സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യലാണ്, ഇവിടെ കുറേ ഗ്യാപ്പുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനത്തെ ഭാഗങ്ങൾ വിട്ടു പോയ കുറേ ഭാഗങ്ങളുണ്ട്.
എല്ലാത്തിൻ്റെ ഇടയിലുണ്ടാവും, ഇതൊക്കെ കുറച്ച് ഇതുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് എല്ലാത്തിലും ഒരേ തിക്നെസ് കൊണ്ടുവരാൻ ശ്രമിക്കാം. ഫസ്റ്റ് റഗല്ലേ, മാക്സിമം അടിപൊളിയാക്കാമെന്നുള്ള ശ്രമത്തിലാണ്. ഇപ്പോഴൊന്ന് നോക്കി വെച്ചോ, ഇനി ഇതിൻ്റെ ഡീറ്റെയിലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള രൂപം നമുക്ക് കാണാം. അവസാന ഭാഗത്തെ ഇപ്പോൾ ചെറിയ കൺഫ്യൂഷൻ ഏത് കളറൊക്കെ ചൂസ് ചെയ്യാന്നുള്ളത്. ഇവിടെ ലാസ്റ്റ് ഞാനിപ്പോൾ ഈ മൂന്ന് കളർ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഡ്രൈ ചെയ്താണ്. ഇവിടെ ഒരു രണ്ട് കളർ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗം ക്ലിയർ കംപ്ലീറ്റ് ചെയ്തത്. ഇതൊരു മൂന്ന് കളർ ഇതും വെച്ചിട്ട് സെറ്റ് ചെയ്ത് നോക്കിയാണ്, പക്ഷേ എല്ലാതെ കൊണ്ട് സെറ്റായില്ല. ഇത് നമ്മുടെ ലാഗുള്ള കളർ ഇതൊക്കെയാണ്. ഇതൊക്കെ വെച്ചിട്ട് ഇനി ഈ ഒരു പോർഷനും ഇതും കംപ്ലീറ്റ് ചെയ്യണം. വീണ്ടും ആ ഒരു പോർഷൻ ഞാൻ ഇത് വൈറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇയാൾ പറഞ്ഞിട്ട് പക്ഷേ ഈ പരിപാടി എനിക്ക് അത്രക്കുണ്ട്. കാരണം എല്ലാം ഭയങ്കര ഒരു ഒരു കളർഫുൾ സെറ്റായി വന്നപ്പോഴത്തേക്ക് അവസാനം ഇവിടെ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് കൺഫ്യൂഷനായി. ഈ ഒരു ഡിസൈനും ഇതിനകത്ത് എന്തൊക്കെ കളേഴ്സുമാണ് സെറ്റ് ചെയ്യാന്നുള്ളത് എന്താണെങ്കിലും. ഹലോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഒക്കെ പിച്ചി പോളിച്ച് കളർ കിട്ടാം. ഓക്കെ, കഴിഞ്ഞു. അപ്പൊ ഇതിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് എന്താ? ഈ കോൺ എടുത്തിട്ട് കേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു പരിപാടിയാണ് ഇത്. മാനുവലി ഇങ്ങനെയും ചെയ്യാം, അല്ലാതെ അല്ലെങ്കിൽ ഒരു മെഷീൻ ഉണ്ടായിരുന്നല്ലേ. അപ്പൊ അത് ഏകദേശം കഴിഞ്ഞു. ഈ ഒരു പീസും കൂടി മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പൊ ഉടനെ തന്നെ ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് കാണാം. ഒരു ഗ്യാപ്പ് പോലും വിടാതെ മാക്സിമം ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കിൽ നിന്നും നോക്കി, ഫ്രണ്ടിൽ നിന്ന് അവിടെ നിന്ന് കൊണ്ട് ഇതിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതും നോക്കി. ഇവിടെ ഇവിടെയാ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടിരിക്കും. ഇപ്പം മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്ന എല്ലാം നോക്കി ചെയ്തിട്ടുണ്ട്. പറയാൻ വാക്കുകളില്ല, അത്രക്ക് സന്തോഷമുണ്ട്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒരു ഫസ്റ്റ് ഒരു സാധനം സെറ്റ് ചെയ്യാൻ മാത്രമേ ഉദ്ദേശമുള്ളൂ. അത് ചെയ്ത് 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 ചെയ്തത് ഇത്ര ആയിട്ടുണ്ട്. വലിയൊരു റങ്ക്, വലിയൊരു റങ്കായിട്ടുണ്ട്. അപ്പം നമ്മളിത് ഇതിൻ്റെ ഇത്രയും നേരം ചെയ്ത കാര്യങ്ങൾ തുറക്കൂ. ഇത് നമ്മൾ ഒറ്റ റഗായിട്ട് ചെയ്യാനല്ലായിരുന്നു ആദ്യത്തെ പ്ലാന്. നമ്മള് ആദ്യമേ ഓരോ ഇൻഡിവിജ്വൽ റഗ്സ് ചെയ്യാനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം വരച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്കിന് പറഞ്ഞു വന്നാൽ നമുക്കത് ഒറ്റ വലിയ റഗായിട്ട് ചെയ്യാം, എല്ലാം കൂടെ ഒരുമിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വലിയൊരു റഗാക്കി മാറ്റി. നമ്മള് തുടക്കത്തിൽ പ്രതീക്ഷിച്ചതായിട്ടുണ്ട്. അത് കാരണമായിരിക്കും ചിലപ്പോ ഡിസൈൻസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോ മാച്ച് ആകാൻ. അല്ല, ഇതൊരു ഡിസൈൻ അല്ല, നമ്മള് എല്ലാ ഡിസൈനുകളും കൂടെ ഒറ്റ ഇതിൽ പരീക്ഷിച്ചു. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ പോസിബിലിറ്റീസ് എന്നുള്ളതൊക്കെ നമ്മള് നോക്കി. ലെറ്റേഴ്സ് അങ്ങനെ ചെറിയ ചെറിയ പല പല പരീക്ഷണങ്ങളും കൂടിയിട്ടുള്ള ഒരു വലിയ റഗ്. എന്നാലും എല്ലാം കൂടി വന്നപ്പോഴത്തേക്ക് ഐ ആം സോ ഹാപ്പി. ഞാൻ വിചാരിച്ചതിലുമായിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു തന്നത് ഇനി ഇതിന് ഒരുപാട് പണികൾ ബാക്കിയുണ്ട്. ഫുൾ കട്ട് ചെയ്ത് ട്രിം ചെയ്ത് ബാക്കിൽ ഗ്ലൂ തേച്ച് മെഷൊട്ടിച്ച് ഒരു ഒരു 24 hours ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ചിട്ട് 24 hours നമ്മളതിനെ ഒന്ന് ഡ്രൈ ചെയ്യാൻ വെച്ചതിന് ശേഷം അതിൻ്റെ ബാക്കിങ് ക്ലോത്തും എല്ലാം സെറ്റാക്കി കട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്കും കുറേ പണികളുണ്ട്. രണ്ട് ദിവസം കൂടി പണികൾ ബാക്കിയുണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ ഉൾക്കൊള്ളിക്കാം. കാരണം ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ പോലെ ആ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് ഞാൻ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇനി ആരെങ്കിലും ഇതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇനി ഒരു വീഡിയോ കൂടി ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം എല്ലാ ഡീറ്റെയിലും അതിനകത്ത് നമ്മൾക്ക് പറ്റിയ എല്ലാ ബന്ധങ്ങളും എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരും. അപ്പോൾ അത് കാണുന്ന
അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഈ ഒരു മേഖലയിലോട്ട് വരാൻ താല്പര്യപ്പെടുന്നവർക്ക് ഉപകാരപ്പെടും എന്നുള്ളതുകൊണ്ട് ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ടുള്ള സാധനമായിട്ട് ഞാൻ വരാം. 12 ഗ്രാം ഉണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു അരക്കിലോ അങ്ങനെയും പോയി. അങ്ങനെയും പോയി വേസ്റ്റ് പോയി. ഇത്രയും യാണാണ് നമുക്ക് ഈ 10 കിലോ ബാങ്ക്സ് ആയിട്ട് കിട്ടിയത്. അപ്പൊ ഏകദേശം ഒരു 8 കിലോ അല്ലേ യാണെങ്കിലും ഈ ഇത്രയും വലിയൊരു ഫ്രെയിം ചെയ്യാനായിട്ട് വേണ്ടി വരുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്രയും വെയിറ്റ് ആണ് ആ ഒരു റഗിന്റെ മേലെ കയറിയിട്ടുള്ളത്, ഒരു ക്ലോത്തിന്റെ മേലെ. ഇങ്ങനെയുണ്ട് കളേഴ്സും നമ്മുടെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ. കുറേ കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊന്നുമല്ല നമ്മൾ, ആദ്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൈ കിട്ടിയപ്പോൾ പരീക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ചെയ്തൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിലാണ് വിലയിരുത്താനും അഭിപ്രായങ്ങളൊക്കെ പറയാൻ. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത എപ്പിസോഡിൽ ബാക്കി ഡീറ്റെയിൽസ് കാണാം. അതുവരെ ബൈ ബൈ.